കേരളത്തിനായി കായിക രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഒളിമ്പ്യൻ ഒ പി ജയ്ഷ മനോരമ ന്യൂസിനോട് പറയുകയുണ്ടായി. ഇതിനായി സർക്കാർ തനിക്ക് അവസരം നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട ഒരു സർക്കാർ ജോലിക്കായി മുഖ്യമന്ത്രി ഉടൻ കാണുമെന്നും ഒ പി ജയ്ഷ പറഞ്ഞു. നിലവിൽ കൊൽക്കത്ത റെയിൽവേയിലാണ് ജയ്ഷ ജോലി ചെയ്യുന്നത്. പി ടി ഉഷയെ പോലെ കേരളത്തിനായി പ്രവർത്തിക്കാനാണ് ആഗ്രഹം. പുതിയ താരങ്ങളെ പരിശീലിപ്പിക്കാനുള്ള പദ്ധതി മനസ്സിലുണ്ട്. തന്റെ നാടായ വയനാട്ടിൽ നിന്നും ഒട്ടേറെ പ്രതിഭകളെ കണ്ടെത്താൻ കഴിയും. ഇതിനെല്ലാമായി ഇനി കേരളത്തിൽ തുടരാനാണ് താല്പര്യം. നിലവിൽ റെയിൽവേയിലുള്ള ജോലി വിട്ട് കേരളത്തിലേക്ക് എത്തിയാൽ ജോലി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ എന്നാണ് ജയ്ഷയുടെ ചോദ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് അടുത്തു തന്നെ കായികമന്ത്രിയെ നേരിൽ കാണുമെന്നും ജയ്ഷ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഞാൻ പിന്നെ അത്രയും സ്പോർട്സിന് ഇഷ്ടപ്പെടുന്ന ഒരു അത്ലറ്റ് ആയതുകൊണ്ട് എനിക്ക് അക്കാഡമി അങ്ങനെയൊന്നും എനിക്കൊരു താല്പര്യമില്ല. എനിക്ക് നല്ലൊരു ജോലി തരിക. ആ ലെവലിൽ എനിക്ക് സ്പോർട്സിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനും എനിക്ക് കോച്ചിങ് ചെയ്യിപ്പിക്കാനുള്ള ഫെസിലിറ്റീസ് ഞാൻ ഗവൺമെന്റിന് അടുത്ത് ഇത് കോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശരിക്കും കേരളത്തിൽ വന്നിട്ടുള്ളത്. തന്നെ തന്റെ മുൻ പരിശീലകനും എം ജി സർവകലാശാല കോച്ചുമായ ജിൻഡോയെ കാണാൻ ആലുവയിലെത്തിയതായിരുന്നു താരം. ജിൻഡോ നടത്തുന്ന ഫിറ്റ്നസ് സെന്ററിൽ രണ്ടു ദിവസം ചെലവിട്ട ശേഷം തിരുവനന്തപുരത്തെത്തി കായികമന്ത്രിയെ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. കോച്ചിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് റിയോ ഒളിമ്പിക്സിൽ മാരത്തണിൽ താൻ മത്സരിച്ചത്. പകരം 1500 മീറ്ററിലായിരുന്നെങ്കിൽ മെഡൽ നേടാൻ കഴിയുമായിരുന്നുവെന്നും ജയ്ഷ പറയുന്നു. എന്റെ ഇവന്റ് ചേഞ്ച് ആക്കി, അത് അതൊരു ബാഡ് ഡിസിഷൻ ആയിരുന്നു. അത് എന്റെ ഡിസിഷൻ ആയിരുന്നില്ല. എന്നെ ട്രെയിനിങ് ചെയ്ത ഡോക്ടർ നിക്കോളായുടെ സെലക്ഷൻ ഇതായിരുന്നു മാരത്തോൺ ചെയ്യുക. പക്ഷേ എനിക്കൊരു ഒരു ലെവലിലും എനിക്ക് ആ ഇവന്റിനോട് ഒരു ഇഷ്ടമില്ലായിരുന്നു. മാരത്തോൺ ചെയ്യണം, അങ്ങനെ എന്നെ അടിച്ചേൽപ്പിച്ചൊരു ഇവന്റ് തന്നെയായിരുന്നു ശരിക്കും. റിയോ ഒളിമ്പിക്സിൽ മാരത്തണിൽ മത്സരിച്ച ജയ്ഷ ഫിനിഷിംഗ് പോയിന്റിൽ തളർന്നു വീണിരുന്നു. പിന്നീട് നാട്ടിൽ മടങ്ങിയെത്തിയ ജയ്ഷ H1N1 ബാധിച്ച് ബംഗളൂരുവിൽ ചികിത്സയിലായിരുന്നു. കായികരംഗത്തേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് ജയ്ഷ ഇപ്പോൾ. മനോരമ ന്യൂസ്, ആലുവ.